ഹലോ കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ ക്ലാസ് ഫൈവിൻ്റെ ഇ വി എസിൻ്റെ ഫസ്റ്റ് ലെസൺ ആണ് നോക്കുന്നത്. സൂപ്പർ സെൻസസ്, ദറ്റ് ഈസ് ദ നെയിം ഓഫ് ദ ലെസൺ. ഇൻ ദിസ് ലെസൺ വി വിൽ സ്റ്റഡി അബൌട്ട് ഡിഫറെൻറ്റ് സെൻസ് ഓർഗൻസ് ഓഫ് ആനിമൽസ്. നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത് ആനിമൽസിൻ്റെ സെൻസ് ഓർഗൻസ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഹ്യൂമൻ ബീയിങ്സിൻ്റെ സെൻസ് ഓർഗൻസിനെ കുറിച്ച്. We have five sense organs, which are the ears, tongue, nose, skin, and eyes. ഇങ്ങനെ five sense organs ആണുള്ളത്. ഓരോന്നും ears നമുക്ക് കേൾക്കാൻ വേണ്ടി, tongue taste ചെയ്യാൻ വേണ്ടി, nose smell ചെയ്യാൻ വേണ്ടി, then touch ചെയ്യാൻ വേണ്ടിയിട്ട് skin, then vision കാണാൻ വേണ്ടിയിട്ട് eyes. ഇത്രയും നമുക്ക് സെൻസ് ഓർഗൻസ് എന്നാണ് പറയുന്നത്. വി ഹാവ് ഫൈവ് സെൻസ് ഓർഗൻസ്. നമ്മളിനിന്ന് പഠിക്കുന്നത് ഈ ഹ്യൂമൻ ബീയിങ്സിനെ പോലെ തന്നെ ആനിമൽസിനും മറ്റ് ആനിമൽസിനും സെൻസ് ഓർഗൻസ് ഉണ്ട്. ആ സെൻസ് ഓർഗൻ ഹ്യൂമൻ ബീയിങ്സിനെക്കാട്ടിൽ പവർഫുള്ളാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ദീസ് പോയിൻറ്റ്സ്. നമ്മൾ ഇപ്പം ഈ രണ്ട് മൂന്ന് എക്സാമ്പിൾ പറയുന്നത് ഒന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. യു വേർ ഈറ്റിംഗ് ഇൻ ദ ഗാർഡൻ ആൻഡ് ഈഗിൾ ഫ്ലൂ ഡൗൺ ആൻഡ് ടുക്ക് അവേ യുവർ ഫുഡ്. നിങ്ങൾ ഗ്രൗണ്ടിലിരുന്ന് അല്ലെങ്കിൽ ഗാർഡനിലിരുന്ന് ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഈഗിൾ, ഒരു പരുന്ത് വന്ന് അത് കൊത്തിയെടുത്തുകൊണ്ട് പോകുന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് എക്സാമ്പിൾ. സെക്കൻഡ് എക്സാമ്പിൾ, യു ഡ്രോപ്ഡ് സംതിങ് സ്വീറ്റ് ഓൺ ദ ഫ്ലോർ ആൻഡ് വിതിൻ നോ ടൈം മെനി ആൻസ് ഗാതേർഡ് എറൗണ്ട് ഇറ്റ്. നമ്മളെന്തെങ്കിലും മധുരം ഉള്ളത് തറയിലിട്ടാൽ പെട്ടെന്ന് തന്നെ ഉറുമ്പുകൾ അതിന് വട്ടം കൂടും. അത് സെക്കൻഡ് എക്സാമ്പിൾ. തേർഡ് വൺ, ആസ് യു വോക്ക് സോഫ്റ്റ്ലി പാസ് ഈ സ്ലീപ്പിംഗ് ഡോർ ഇറ്റ്സ് ഇയേഴ്സ് ഷോഡ് അപ്പ് അഡ്വാൻസ്. നമ്മൾ പതിയെ ഒരു ഡോഗിൻ്റെ അടുത്ത്, ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരു ഡോഗിൻ്റെ അടുത്ത് കൂടി പതിയെ അങ്ങ് നടന്നു വന്നാൽ പെട്ടെന്ന് അത് കണ്ടിട്ടുണ്ടോ, അതിൻ്റെ ചെവി കൂർപ്പിച്ച് പിടിക്കുന്നത്. നമ്മൾ തിങ്ക് ചെയ്യുന്നത് വൈ ഡസ് ഇറ്റ് ഹാപ്പൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ദൂരെയുള്ള ആകാശത്തോടി പറക്കുന്ന ഒരു ഈഗിളിന് താഴെ ഗ്രൗണ്ടിലിരുന്ന് അല്ലെങ്കിൽ ഗാർഡനിലിരുന്ന് കഴിക്കുന്ന നമ്മുടെ ഫുഡ് കണ്ടെത്താനും അതിൽ കൊത്തിക്കൊണ്ട് പറന്നു പോകാനും കഴിയുന്നു. സെക്കൻഡ് എന്ന് പറയുന്നത് ആൻസ്. നമ്മൾ എന്തെങ്കിലും മധുരം ഉള്ളത് തറയിലിട്ടാൽ ഇത്ര അന്നേരം നമ്മൾ തറയിലിടുമ്പോൾ അവിടെ ആൻസ് ഒന്നും കാണത്തില്ല. ദൂരെ നിന്ന് വന്ന് ഇത് ഒരുമിച്ച് ഈ ആൻസ് ഈ സ്വീറ്റ് എടുത്തുകൊണ്ട് പോകുന്നത് കാണാം. ദെൻ തേർഡ് വൺ, സ്ലീപ്പിംഗ് ഡോഗിൻ്റെ സൈഡിലൂടെ, അതായത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഡോഗിൻ്റെ അടുത്തുകൂടെ പതിയെ പോകുമ്പോൾ പോലും അത് ചെവി കൂർപ്പിച്ച് പെട്ടെന്ന് സൗണ്ട്, നമ്മൾ നടന്നു പോകുന്ന സൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കാണാം. വൈ ഡസ് ഇറ്റ് ഹാപ്പൻ, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്. ബിക്കോസ് ആനിമൽസ് ഓൾസോ ഹാവ് ഡിഫറെൻറ്റ് സെൻസസ്. നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ പോലെ തന്നെ ആനിമൽസിനും ഡിഫറെൻറ്റ് സെൻസസ് ഉണ്ട്, വിച്ച് ആർ മച്ച് സ്ട്രോങ്ങർ ദാൻ ഹ്യൂമൻസ് ആവ്. നമ്മൾ മനുഷ്യനെക്കാട്ടിൽ സ്ട്രോങ്ങറായിട്ടുള്ള സെൻസ് ഓർഗൻസ് ആണ് മറ്റ് ആനിമൽസിന് ഉള്ളത്. ദീസ് സെൻസസ് ഹെൽപ്പ് ദം ടു ഫൈൻഡ് ദെയർ ഫുഡ് ആൻഡ് പ്രൊട്ടക്റ്റ് ദംസസ് ഫ്രം ദെയർ പ്രെഡേറ്റേഴ്സ്. അതായത് ഈ സെൻസ് ഓർഗൻസ് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള സെൻസ് ഓർഗൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് അവരുടെ ഫുഡ് കണ്ടെത്താനും പറ്റും. പിന്നെ പ്രെഡേറ്റേഴ്സ്, പ്രെഡേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെ ക്യാച്ച് ചെയ്യാൻ വരുന്ന മറ്റ് ആനിമൽസ്, അവരെ പിടിച്ച് തിന്നാൻ വരുന്ന മറ്റ് ആനിമൽസിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാൻ പറ്റും. ദെൻ സൂപ്പർ സെൻസ് ഓഫ് സൈറ്റ്, ഇനി കാഴ്ചയുടെ വലിയ, അവരുടെ ആനിമൽസിൻ്റെ കാഴ്ചയുടെ ഒരു വലിയ ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആനിമൽസ് ലൈക്ക് ഈഗിൾസ് ആൻഡ് വൾച്ചേഴ്സ് ക്യാൻ സീ ഫ്രം ഫാർ. വളരെ ദൂരെ നിന്നും തന്നെ ഈഗിൾസിനും വൾച്ചേഴ്സിനുമൊക്കെ കാണാൻ പറ്റും. എത്ര ദൂരം, നമുക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ കാണാൻ പറ്റൂ. പക്ഷേ ഈഗിൾസിനും വൾച്ചേഴ്സിനുമൊക്കെ വളരെയധികം ദൂരം, ഏകദേശം 1.5-2 kilometers ദൂരം അവർക്ക് കാണാൻ പറ്റും. ക്യാറ്റ്സ്, ഔൾസ് ആൻഡ് ടൈഗേഴ്സ് ഹാവ് ഷാർപ്പ് നൈറ്റ് വിഷൻ. അതുപോലെ ക്യാറ്റ്, ഔൾസ്, ടൈഗേഴ്സ് ഇതിനൊക്കെ
നൈറ്റ് വിഷൻ കൂടുതലാണ്, നമുക്ക് രാത്രിയിൽ കണ്ണ് കാണത്തില്ല. പക്ഷെ ഈ പറഞ്ഞ ആനമാസിനൊക്കെ രാത്രിയിൽ കണ്ണ് കാണും. ദെൻ കൗസ് ക്യാൻ സി ബോത്ത് സൈഡ്സ് വിത്തൗട്ട് ടേണിങ് ദർ ഹെഡ്. സോറി, കൗസ് ക്യാൻ സി ബോത്ത് സൈഡ്സ് വിത്തൗട്ട് ടേണിങ് ദർ ഹെഡ്സ്. കൗസ്, പശുക്കൾ, പശുക്കൾക്ക് പശുക്കളുടെ കണ്ണ് കണ്ടിട്ടുണ്ടോ? ഹെഡിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ്. അതുകൊണ്ട് അതിന് രണ്ട് വശവും ഒരുപോലെ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കാണാൻ പറ്റും. നമുക്ക് ലെഫ്റ്റും റൈറ്റും കാണണമെങ്കിൽ നമ്മൾ ഹെഡ് ടേൺ ചെയ്ത് നോക്കണം. ഇല്ലെത്തി ചരിഞ്ഞോ തിരിഞ്ഞോ ഒക്കെ നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് സൈഡും കാണാൻ പറ്റൂ. പക്ഷെ കൗസിന് അങ്ങനല്ല. നെക്സ്റ്റ് ഇസ് സൂപ്പർ സെൻസ് ഓഫ് സ്മെൽ. സ്മെല്ല്, ആനിമൽസ് സ്മെൽസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെ കുറിച്ചാണ്. മോസ്കിറ്റോസ് ക്യാൻ സ്മെൽ ഹ്യൂമൻ ഓഡർ. ഹ്യൂമൻ ഓഡർ മീൻസ് ഹ്യൂമൻ സ്മെൽ. മോസ്കിറ്റോസിന് പെട്ടെന്ന് ഹ്യൂമൻ സ്മെല്ല് മനസ്സിലാകും. അതുകൊണ്ടാണ് ചില മോസ്കിറ്റോസ് നമ്മളെ പെട്ടെന്ന് കടിക്കുന്നത്. കടിച്ച് ഹ്യൂമൻ സ്മെൽ അതിന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആൻസ് ഹാവ് എ പവർഫുൾ സെൻസ് ഓഫ് സ്മെൽ. അതുപോലെ ആൻസ്, ആൻസിനും ഭയങ്കരമായിട്ട് സ്മെൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സ്വീറ്റ്സ് ഒക്കെ താഴെ വീണ് അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ബേഴ്സ് ആൻഡ് ഡോഗ്സ് ഹാവ് ദ കീനസ്റ്റ് സെൻസ് ഓഫ് സ്മെൽ. ബേഴ്സ്, കരടികളും ഡോഗ്സും, ഡോഗ്സൊക്കെ സ്മെൽ ചെയ്യുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ? അതായത് ഡോഗ്സൊക്കെ പെട്ടെന്ന് മണം പിടിക്കുന്നതാണ്. ഇതിനൊക്കെ ഭയങ്കരമായിട്ട് സ്മെൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഡോഗ്സ് ക്യാൻ സ്മെൽ ആൻഡ് റീറ്റെയിൻ ഇറ്റ് ഫോർ ലോങ്. They are used as sniffer dogs. ഡോഗ്സിനാണെങ്കിൽ മണം പിടിച്ചിട്ട് ആ മണം എവിടെയാണെന്ന് കണ്ടെത്താൻ കുറച്ച് നേരം അത് ഹോൾഡ് ചെയ്യാൻ, ആ മണം മനസ്സിൽ, അതായത് ബ്രെയിനിൽ സൂക്ഷിക്കാനുള്ള കഴിവുണ്ട് ഡോഗ്സിന്. അതുകൊണ്ടാണ് നമ്മൾ ഈ തെഫ്റ്റൊക്കെ നടക്കുമ്പോൾ, അതായത് കള്ളന്മാരെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഡോഗ്സിനെ ഉപയോഗിക്കുന്നത്. Rats can move their nostrils in different directions to smell. റാറ്റ്സിൻ്റെ പ്രത്യേകത, നമ്മുടെ നോസ്ട്രൽസ്, നോസ്ട്രൽസ് എന്ന് പറഞ്ഞാൽ മൂക്കിനുള്ള ദ്വാരങ്ങൾ, ഈ നോസ്ട്രൽസിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിറക്ഷൻ ഒന്നും മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ റാറ്റ്സിന് അങ്ങനല്ല, അതിൻ്റെ ഡിറക്ഷൻ മാറ്റി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ദിശ മാറ്റി സ്മെല്ല് ചെയ്യാൻ കഴിയും. സൂപ്പർ സെൻസ് ഓഫ് ഹിയറിംഗ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഹിയറിംഗ്. ആനിമൽസിൻ്റെ ഹിയറിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഡോഗ്സ് ക്യാൻ ഹിയർ സൗണ്ട് ബിയോണ്ട് ദ റേഞ്ച് ദറ്റ് ഹ്യൂമൻസ് ക്യാൻ ഹിയർ. നമുക്ക് മനുഷ്യൻ കേൾക്കുന്നതിനെക്കാട്ടിൽ ചെറിയ ശബ്ദങ്ങളും, നമ്മൾ മനുഷ്യൻ കേൾക്കുന്നതിനെക്കാട്ടിൽ വലിയ ശബ്ദങ്ങളും കേൾക്കാൻ ഡോഗ്സിന് പറ്റും. അതായത് ആ റേഞ്ച്, നമുക്ക് കേൾക്കാൻ ഒരു റേഞ്ചുണ്ട്, ആ റേഞ്ചിന് മുകളിലോട്ട് താഴോട്ടും ഒക്കെ, അതായത് ചെറിയ അനക്കം കേട്ടാൽ പോലും ഡോഗ്സൊക്കെ ചാടി എണീക്കുന്നത് കാണാം. നമ്മളൊരു പക്ഷേ കേൾക്കുന്നുണ്ടാവില്ല. Bats and dolphins use echolocation to find their way in the dark. Bats, വവ്വാലുകൾ, ഡോൾഫിൻസ് ഒക്കെ echolocation. echolocation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൗണ്ട് വിടും. എക്കോ എന്താണെന്നറിയാമോ? നമ്മളൊരു സൗണ്ട് അത് പ്രതിധ്വനിക്കുക, അത് വീണ്ടും വീണ്ടും കേൾക്കുന്ന പോലെ നമുക്ക് തോന്നുന്നതിനാണ് എക്കോ എന്ന് പറയുന്നത്. അതായത് തിയേറ്ററിലൊക്കെ ഇരുന്ന് നമ്മൾ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും കേൾക്കുന്ന പോലെ നമുക്ക് തോന്നും. അതുപോലെ മൗണ്ടൻസിനടുത്ത് നിന്ന് നമ്മൾ സൗണ്ട് ഉണ്ടാക്കിയാൽ അത് വീണ്ടും വീണ്ടും കേൾക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഈ എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത് ബാറ്റ്സും ഡോൾഫിനും ഒരു സൗണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിയാൽ ആ സൗണ്ട് ചെന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് തട്ടിയിട്ട് തിരിച്ചു വരും. അപ്പോൾ ആ തിരിച്ചു വരുന്ന സ്ഥലത്ത്, അതായത് ഏതെങ്കിലും ഒരു വസ്തുവിൽ തട്ടുമ്പം അവർക്ക് മനസ്സിലാവും അവിടെ ഒരു തടസ്സമുണ്ട്, അതുവഴി പോകാൻ പറ്റത്തില്ല. അങ്ങനെ സൗണ്ട് ഉണ്ടാക്കി അവർ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ വഴി കണ്ടുപിടിച്ചാണ് രാത്രിയിൽ സഞ്ചരിക്കുന്നത്. ആൻഡ് എലിഫൻറ്റ്സ് ക്യാൻ ഹിയർ വെരി ലോ സൗണ്ട്സ് വിച്ച് ഹെൽപ്പ് ദം ടു ഡിറ്റക്ട് ഡിസാസ്റ്റേഴ്സ്. എലിഫൻസിനൊക്കെ പെട്ടെന്ന് ഡിസാസ്റ്റേഴ്സ്, ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദുരന്തങ്ങൾ, ഫോർ എക്സാമ്പിൾ സുനാമി, വിൻഡ്, ഹരിക്കേൻ, അങ്ങനെ മഴ, റെയിൻ, ഭയങ്കരമായിട്ടുണ്ടാകുന്ന മഴ, ഇതൊക്കെ പെട്ടെന്ന് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ സൗണ്ടൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് പെട്ടെന്ന് അതിനെ ഈ ഡിസാസ്റ്റേഴ്സ്, ദുരന്തങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ടൈഗേഴ്സ് ഷാർപ്പ് സെൻസ് ഓഫ് ഹിയറിംഗ് ഹെൽപ്പ് ദം ടു ഹണ്ട്. അതുപോലെ ടൈഗർ കണ്ടിട്ടില്ലേ നിങ്ങൾ നാഷണൽ ജിയോഗ്രഫിക്കലൊക്കെ കാണുമ്പം? ശ്രദ്ധിച്ചാൽ മതി, ടൈഗർ ഇങ്ങനെ നിന്നിട്ടണങ്ങാതെ നിന്നിട്ട് അതിന് മാനിനെയൊക്കെ കാണുമ്പോൾ ചാടി വീഴും. അപ്പോൾ ചെറിയൊരു സൗണ്ട് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ ടൈഗറിന്
ഓക്കെ പറ്റും. അതുപോലെ ഇയേഴ്സിൻ്റെ വലിപ്പം, നമ്മുടെ ഇയേഴ്സിൻ്റെ വലിപ്പം കൂടുതലാണെങ്കിൽ ഹിയറിങ്ങും കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇയേഴ്സിന് വലിപ്പം കൂടുന്ന ആനിമൽസിന് ഹിയറിങ് നാച്ചുറലി കൂടുതലായിരിക്കും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാംസ് നിങ്ങളുടെ ഇയറിൻ്റെ പുറയിലോട്ട് പിടിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്ന പോലെ ഫീൽ ചെയ്യും. കാര്യം അതിൻ്റെ വലിപ്പം കൂടി. നെക്സ്റ്റ് ഇസ് സൂപ്പർ സെൻസ് ഓഫ് ടച്ച്. നമുക്ക് ടച്ച് ചെയ്യുമ്പോഴാണ് അതിൽ ആനിമൽസിനെ ഫീൽ ചെയ്യുന്നത്. സം ആനിമൽസ് ലൈക്ക് മൈസ് ആൻഡ് ക്യാറ്റ് ഫിഷ് ക്യാൻ ഫീൽ ത്രൂ ദെയർ വിസ്കേഴ്സ്. വിസ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാറ്റിൻ്റെ ഒക്കെ മുഖത്ത് നീണ്ടിരിക്കുന്ന മീശയില്ലേ, അതിനെ വിസ്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൈസ് പോലെ, അതായത് എലിക്കും ക്യാറ്റ് ഫിഷിനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുഖത്തിരിക്കുന്ന ഈ വിസ്കേഴ്സ് കൊണ്ട് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് അത് പെട്ടെന്ന് ടച്ച് ചെയ്തിട്ട് അത് മനസ്സിലാക്കും. സ്നേക്സ് ഡു നോട്ട് ഹാവ് ഇയേഴ്സ്, ദേ ക്യാൻ ഫീൽ ദ വൈബ്രേഷൻ ഓഫ് ഇൻ ദ എയർ ത്രൂ ദെയർ സ്കിൻ. സ്നേക്സിനാണെങ്കിൽ ചെവികളില്ല, പക്ഷേ അത് തറയിലൂടെ എഴിഞ്ഞു പോകുമ്പോൾ ആ തറയ്ക്കുണ്ടാകുന്ന വൈബ്രേഷൻസ് അതിൻ്റെ സ്കിന്നിലേക്ക് ചെന്നിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു മനുഷ്യനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവി നടന്നു പോകുന്ന സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പാമ്പ് പെട്ടെന്ന് അതിൻ്റെ പൊത്തിലേക്ക് കയറിപ്പോകും. അതിന് ചെവി കേൾക്കത്തില്ല, സൗണ്ട് ചെവിയില്ല, പക്ഷേ ഈ നമ്മൾ നടന്നു പോകുന്ന വൈബ്രേഷൻസ് ഗ്രൗണ്ടിലൂടെ, അതായത് തറയിലൂടെ അതിൻ്റെ സ്കിന്നിലേക്ക് എത്തിയാണ് അത് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ്, സൂപ്പർ സെൻസ് ഓഫ് ടേസ്റ്റ്. കൗസ് ഹവ് 27,000 ടേസ്റ്റ് ബാഡ്സ് വിച്ച് ഹെൽപ് ദം ടു ടേസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്രാസസ്. അതായത് പല തരത്തിലുള്ള ഗ്രാസസ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൗസിന് 27 ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ടേസ്റ്റ് ബഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവയിലുള്ള ചെറിയ ചെറിയ, നമ്മൾ നാക്കി തൊട്ട് നോക്കിയാൽ അറിയാം, ചെറിയ ചെറിയ കുമിളകൾ പോലെ, ചെറിയ കുഞ്ഞു കുരുക്കൾ പോലെ നിൽക്കുന്നത് അത് ടേസ്റ്റ് ബഡ്സാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ടേസ്റ്റ് ബഡ്സ്. കൗസിന് 27,000 ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ഹ്യൂമൻസ് ഹാവ് 10,000 ടേസ്റ്റ് ബഡ്സ് വിച്ച് ഹാവ് ടു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്. പലതരത്തിലുള്ള ടേസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മനുഷ്യന്മാർക്ക് എത്ര ഉണ്ട്? 10,000 ടേസ്റ്റ് ബഡ്സാണ് ഉണ്ട്. ടേസ്റ്റ് ബഡ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നമ്മുടെ നാക്കിലുള്ള ചെറിയ ചെറിയ മുകുളങ്ങൾക്കാണ് ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത്. കാറ്റ്ഫിഷ് ഹാസ് ടേസ്റ്റ് ബഡ്സ് ഓൾ ഓവർ ഇറ്റ്സ് ബോഡി വിച്ച് ആർ 25 to 100 ടൈംസ് മോർ ദാൻ വട്ട് ഹ്യൂമൻസ് ഹാവ് ഓൺ ദേ ടങ്. നമ്മുടെ ടങ്സിലുണ്ടതിനേക്കാളി 25 to 100 ടൈംസ് കൂടുതൽ കാറ്റ്ഫിഷിന് ടേസ്റ്റ് ബഡ്സ് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് സൂപ്പർ സെൻസസ് എന്ന നമ്മുടെ ക്ലാസ് 5 ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. So thank you for watching. Like my video, share my video. നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, നിങ്ങൾ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.